ഹലോ ഹൈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോഴും എപ്പോഴും എന്നൊന്നും നല്ല പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ട്രിപ്സ് പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ തൈകളൊക്കെ മാറ്റി നടുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ തൈകൾ കൊണ്ടൊന്ന് നടുന്ന സമയത്തും ഈ ഒരു ടെക്നിക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോയെ ഇപ്പോൾ ഇപ്പോഴും പൂക്കളാണ് നമ്മൾ നടുന്ന ചെടിക്കൊക്കെ നല്ല രീതിയിലുള്ള വളർച്ചയുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തൊക്കെ കണ്ട് പല കാര്യങ്ങളും മിസ്സ് ചെയ്യുന്നതും കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പൂക്കൾ ഉണ്ടാവാത്തവർക്ക് ഉണ്ടാവാത്തത് ഇല്ലെങ്കിൽ ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം വരും നമുക്കിത് ഈ മഴയും കൊടുങ്കാറ്റൊക്കെ ആയിട്ടും ഒട്ടും കുറവില്ല ഏത് സമയത്തും പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളെ ചാനലൊക്കെ ഒന്ന് ബാക്കൌട്ട് പോയി കാണുക കാണുകട്ടോ ഇത് കണ്ടോ നമ്മൾ ഡാരിയിൽ ഒരു കമ്പിൽ നമ്മൾ അമ്പതോളം പൂക്കളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പൂമുട്ടുകൾ കണ്ടോ അമ്പതോളം പൂമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് അടുത്ത ദിവസം തന്നെ വരും കേട്ടോ അപ്പോൾ കണ്ടോ എല്ലാ ചെടിയിലും നമുക്ക് എല്ലാ സമയത്തും ഒരുപാട് ഒരു ചെടിയിൽ തന്നെ പത്തും ഇരുപതും മുപ്പതും പൂക്കളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതേപോലെ വരാനായിട്ട് നമ്മൾ രണ്ടേ രണ്ട് ടിപ്സാണ് ഇന്ന് പറഞ്ഞു പറഞ്ഞിരുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാ ചെടിക്കും മാറ്റേണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ തെച്ചിപ്പൂവിന്റെ കമ്പ് കുത്തി എങ്ങനെയാണ് മുളപ്പിക്കുക എന്നുള്ള വീഡിയോസ് ചെയ്തിരുന്നു കാണാത്തവർ ഞാൻ കാർഡും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാട്ടോ പോയിട്ട് കാണുക നല്ല റിസൾട്ട് ആണ് അതേപോലെ കുത്തി മുളപ്പിച്ചതിൽ നല്ല പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ടിപ്സ് ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് ഒരുപാട് തെഴുപ്പ് വരികയും ഇതേപോലെ കൊലകുത്തി പൂക്കൾ ഉണ്ടായത് കേട്ടോ നിങ്ങൾക്ക് കണ്ടാലറിയും ചെറിയ രണ്ട് മൂന്ന് കമ്പേ വന്നിട്ടുള്ളൂ അതിലൊക്കെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട് പൂക്കൾ വന്നിട്ടുണ്ട് ഇനി നല്ല തെളിർപ്പുകൾ അതിൻ്റെ അടിയിലും വരുന്നുണ്ട് അപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്തു കൊടുത്തതിനാ ശേഷമാണ് കുറേ ചെടികൾക്ക് മാറ്റം വന്നത് അത് നമ്മൾ പ്രത്യേക രീതി രീതിയിൽ മാറ്റി മാറ്റി നമ്മൾ ചെയ്യാണ്ട് ഉള്ള പ്ലാന്റും ചെയ്ത പ്ലാന്റും നമ്മൾ നോക്കിയ സമയത്ത് ചെയ്ത പ്ലാന്റിന് നല്ലൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇത് ചെയ്തു കൊടുക്കാനായിട്ട് മറന്നു പോകരുത് അതേപോലെ തന്നെ കമ്പുകൾ നമ്മളൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച കുറച്ച് പഴയ ചട്ടികളിൽ കുത്തി കുത്തിക്കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ബെഡ്റോസിൻ്റെ കമ്പൊക്കെ മുറിച്ചിട്ട് നട്ടതാണ് അപ്പോൾ വെറുതെ കുത്തി കൊടുത്ത സമയത്ത് തന്നെ നമുക്ക് എല്ലതും മുളക്കില്ല നമ്മളിപ്പോൾ ഒരു പത്തെണ്ണം നട്ടാൽ ചിലപ്പോൾ പത്തും ചിലപ്പോൾ അങ്ങ് ചീഞ്ഞ് പോവും ചിലപ്പം പത്തെണ്ണം നടുന്നതിൽ മൂന്നെണ്ണം നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയാൻ ില്ല പക്ഷെ നമ്മുടെ അതിൻ്റെ പീസ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊക്കെ ഇപ്പോൾ കണ്ടോ ഒരു ചെറിയൊരു ബക്കറ്റിൽ നമ്മൾ അഞ്ചോ പത്തോ തൈകൾ ഇതാ മുളച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല പൂക്കളും കിട്ടുന്നുണ്ട് ചെറിയ കമ്പിൽ തന്നെ അതാ ഇവിടെ കണ്ടോ അതിലൊക്കെ നമുക്ക് റോസ്മോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വരുന്ന കമ്പിലൊക്കെ റോസ്മോട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൽ നാല് ശിഖരങ്ങളാണ് വന്നിട്ടുള്ളത് അത് നാലിൽ നമുക്ക് റോസ്മോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങനെ കട്ട് ചെയ്ത് കുത്തി മുളപ്പിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ സൂപ്പർ ടിപ്സ് രണ്ടെണ്ണം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു അപ്പം പറയാൻ പോകുമ്പോഴത്തേന് തന്നെ അത് കേട്ട് കഴിയുമ്പോൾ സ്കിപ്പ് ചെയ്യരുത് അതിൻ്റെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം സ്കിപ്പ് ചെയ്യട്ടോ ഇതാണോ സംഭവം എന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യരുത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ നമ്മുടെ തേങ്ങയുടെ തൊണ്ട ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന ഈ ചകിരിയില്ലേ അത് ഇതേപോലെ ചട്ടിയുടെ അടിയിൽ നമ്മൾ എവിടെ നിന്നാണോ പ്ലാന്റ് ഒക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ കമ്പ് കുത്തി മുളപ്പിച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക അതുകൊണ്ടുള്ള ഫസ്റ്റ് ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലത്തൊക്കെ നമ്മൾ പോട്ട് ചെയ്ത് അവിടെ വെക്കും അപ്പോൾ പുറത്താണ് വെച്ചിട്ടില്ലെങ്കിൽ വെള്ളം വീഴുന്ന സമയത്ത് ഇത് റീസെറ്റ് ആവില്ല എന്നുള്ളത് ഭയങ്കര ഒരു ഗുണമാണ് നേരെ കുത്തന വെള്ളം അതിലേക്ക് വന്ന് വീണിട്ട് നമ്മുടെ എന്താ പറയുക പോട്ടി മിക്സുകൾ ആവാതെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റും അത് ഭയങ്കര ഒരു സംഭവമാണ് അതുകൊണ്ട് വെള്ളം ഈ ചകിരിയിൽ വീണിട്ട് മെല്ലെ മെല്ലെയാണ് പോവുക അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്താവും ഈ ചകിരിയിൽ തങ്ങി നിൽക്കും ഒറ്റ അടിക്ക് ഒലിച്ചു പോകില്ല രണ്ട് ഗുണങ്ങളായി മൂന്നാമത് എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിന് നമ്മൾ വെള്ളം നനയ്ക്കും സമയത്തോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ വേരിന് ശതങ്ങൾ വരും നമ്മൾ തീർച്ചയായിട്ടും അത് വരും നമുക്കറിയായിട്ടാണ് അപ്പം വെള്ളം ഒഴിച്ചു ഒഴുക്കുന്ന സമയത്തൊക്കെ ആ വേരിൻ്റെ സൈഡിൽ നിന്ന് മണ്ണ് മാറിപ്പോവും അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല ഉണ്ടാവും അപ്പോൾ ഈ ചകിരി വെച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ച് ഒഴുക്കുന്ന സമയത്ത് വെള്ളം വീഴുക അല്ലെങ്കിൽ വെള്ളം നനയ്ക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ നിന്നൊന്നും മണ്ണ് മാറിപ്പോല വേരിന് നല്ല ദൃഢതയോടുകൂടി വളരാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിലൊക്കെ നമ്മൾ ആദ്യം മുതലേ വെച്ച് പരീക്ഷിച്ചു വരുന്നുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമുക്കിനി ബോൺസ് അലവൻസ് ഒക്കെ ടി എ പി എ അതൊക്കെ വേണ്ട നമുക്ക് അതുകൂടി തരാം നമ്മൾ വേനൽക്കാലാവുന്ന സമയത്ത് വെള്ളം നനയ്ക്കും അപ്പം ചട്ടിയിൽ നിന്ന് വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നത് ഈ ചകിരി തടഞ്ഞു വെക്കുകയും നല്ലൊരു കൂളിങ് ഈ ചട്ടിക്ക് കൊടുക്കാനും ചട്ടിയിലെ മണ്ണിന് കൊടുക്കാനും കഴിയും അതേപോലെ തന്നെ അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ലൊരു വളർച്ച ചെടിക്ക് കിട്ടും അപ്പോൾ ബോൺസ് അലവൻസ് ആയി ഇനി നമ്മൾ പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാന പീൽ വെച്ചിട്ടുള്ള ടിപ്സാണ് ഇത് കുറേ കേട്ടിട്ടുണ്ട് അളിയാന്ന് വിചാരിക്കേണ്ട ഈ ടിപ്സ് നിങ്ങൾ കണ്ടു അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ മരുന്ന് നമ്മളിപ്പോൾ ഡോക്ടർ മരുന്ന് എഴുതി മൂന്ന് നേരം കഴിക്കാൻ വേണ്ടി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് തന്നു അത് ആരും ഒരുമിച്ച് കഴിക്കില്ലല്ലോ അതേപോലെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് എല്ലാ വളവും പാടും ഒരുമിച്ച് അങ്ങ് കൊണ്ടോയിടരുത് ഇതേപോലെ മൂന്ന് ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക ബനാന തോല് നമ്മളിട്ട് വെക്കുക അതിനുശേഷം മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കൈകൊണ്ട് തിരുമ്മിയാൽ തന്നെ അത് അഴുകിയിട്ടുണ്ടാവും നല്ല രീതിയിൽ നല്ലൊരു മിക്സ് ആയിട്ട് കിട്ടും നമുക്ക് വെള്ളമായിട്ട് നല്ല മിക്സ് ആയി കിട്ടും ആ വെള്ളത്തിൻ്റെ കറന്നെ മാറിയിട്ടുണ്ടാവും ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങളെ ചെടി നല്ല തഴച്ചു വളരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടോ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ മൂളത്തലിനെ തങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെടിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കോളും ഓക്കെ അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ടിപ്സുകളാണെങ്കിൽ അറിയാത്തവരുണ്ടാവട്ടോ അവർക്ക് വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സിലും എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ല ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടാനായിട്ട് മറന്നു പോകല്ലേ അപ്പം നല്ലൊരു വെടിക്കെട്ട് വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ